മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്നതിന് ഖുർആനിൽ വല്ല ആയത്തും ഉണ്ടോ? മറ്റേ മൂലാരെ എഴുന്നേറ്റിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് പണ്ട് കാന്തപുര ഉസ്താവ് പറഞ്ഞ പോലെ ഉണ്ട് മൗലവി ഉണ്ട്. എന്താ ഉള്ളത്? ആയത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച കാട്ടുകള്ളന്മാർക്ക് മുജാഹിദ് പ്രസ്ഥാനം പിൻബലം നൽകണമെന്ന് വാദിക്കാൻ പാട്ടുപാടി ഒരുത്തൻ കടന്നു വന്നാൽ മുജാഹിദുകൾ അത് സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? എന്താ നിങ്ങൾ കരുതിയത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി? എന്താ നിങ്ങൾ വിചാരിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി? കേട്ടോളൂ, ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു പരസ്യമായി. പറഞ്ഞു തൽക്കാലം അത് മതിയല്ലോ എന്ന് ചോദിക്കുമ്പോ ഇനിയും ആയത്തുണ്ട്. തൽക്കാലം അത് മതിയല്ലോ, തൽക്കാലം ഇത് മതിയല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച മുസ്ലിയാരെ, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം വിടുകയില്ല, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം വിടുകയില്ല. കൊണ്ടുവരൂ തെളിവ്, കൊണ്ടുവരൂ തെളിവ്. ഇയാള് വെല്ലുവിളിക്കുകയാണ്, വാദപ്രതിവാദത്തിനുണ്ടോ? വാദപ്രതിവാദത്തിനുണ്ടോ? മുജാഹിദിന് പറഞ്ഞു ഉണ്ട്, ഉണ്ട്. അപ്പൊ ഇയാള് പറയും എനിക്ക് അബ്ദുറഹ്മാൻ സലഫിയെ തന്നെ വേണം. ഈ സാധു വിചാരിച്ച അബ്ദുറഹ്മാൻ സലഫി തയ്യാറാകൂലാതാ? ഏയ്, ഇയാള് വിചാരിച്ച അബ്ദുറഹ്മാൻ സലഫിയൊക്കെ വിളിച്ചാല് അബ്ദുറഹ്മാൻ സലഫിയൊക്കെ വെയിറ്റ് ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന, അതിന് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ മൗലവി അല്ലല്ലോ, അബ്ദുറഹ്മാൻ സലഫി ഉസൻ മൗലവിയും അല്ലല്ലോ, അബ്ദുറഹ്മാൻ സലഫി പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സലഫി നേർക്കുനേരെ ആ വാദം, ആ വാദപ്രതിവാദ വെല്ലുവിളി ഏറ്റെടുത്തു. വരൂ മുസ്ലിയാരെ, മെയ് 5 മുമ്പ് നീയുമായി കരാർ എഴുതാൻ തയ്യാറാണ് എന്ന് 10,000 സാക്ഷി നിർത്തി കടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, ഒറ്റക്ക് വരണ്ട, വിളിച്ചോ, ഉസൻ മൗലവിയെ വിളിച്ചോ കൂടെ, സക്കരിയ മൗലവി വിളിച്ചോ കൂടെ, അതേ കുവൈത്തിയായ പി എന്നിനെയും വിളിച്ചോ കൂടെ. 4 ഒന്നിച്ചു പോന്നോ, അല്ലെങ്കിൽ 4 വന്നോ, പ്രശ്നമില്ല. അപ്പൊ ഇയാൾ വീണ്ടും വിളിക്കുകയാണ്, എന്തേ 4 കൂടെ വിളിക്കണത്, എന്തേ 4 വിളിക്കണത് എന്ന്. കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ, കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ 4 കൂടി വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ്, 4 കൂടെ വിളിച്ചാൽ പറ്റൂല, എന്നെ ഒറ്റക്ക് വിളിക്കണം. പെരിന്തൽമണ്ണയിൽ വെച്ച് വീണ്ടും അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ചു, അതെ 4 നിന്നെയും പെടുത്തിയിട്ടുണ്ട്, 4 നീ തന്നെയാണ്, വരൂ മുസ്ലിയാരെ. അപ്പൊ ഇയാൾ പറയാ, എന്റെ എല്ല് പൊട്ടിക്കിടക്കാണ്, എന്റെ എല്ല് പൊട്ടിക്കിടക്കാണ്, എല്ല് പൊട്ടിക്കിടക്കണോ, അവിടെ കിടന്നാ പോരെ, ആവതുള്ള പണിക്ക് നിന്നാ പോരെ, അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റാ പോരെ, പറഞ്ഞാ പോരെ. ഇനി ബാക്കിയുള്ള എല്ലാ ജിന്നുവാദികളും എല്ല് പൊട്ടിക്കിടക്കാണോ? 19 പണ്ഡിതന്മാരുണ്ടെന്ന് വാദിച്ച് നോട്ടീസ് ഇറക്കിയവരെ, എവിടെ പോയി നിന്റെ 50? എവിടെ പോയി നിന്റെ 50? 500 ഉണ്ടോ? വരൂ. അള്ളാഹുവിന്റെ ആയത്ത് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിന് കള്ളയർത്ഥം പറഞ്ഞ് അഭൗതികമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നല്ല എന്റെ ഖുർആനിലുണ്ടെന്ന് കള്ളയർത്ഥം പറഞ്ഞ് വാദിച്ചിട്ട്
മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുപിടിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് അത് ഇമാം ഖുർത്തുബിയുടെ പേരിൽ ആരോപിച്ച് ഇമാം ഖുർത്തുബിയുടെ പേരിലും കളവ് പറഞ്ഞ് മുസ്ലിയാരെ ആ മുസ്ലിയാർക്ക് അഥവാ ഫൈസൽ മുസ്ലിയാർക്ക് ഇൽഹാമുണ്ട് എന്ന് പ്രസംഗിച്ച ഉസൻ മൗലവി വരൂ നിങ്ങൾ. നമ്മുടെ ഉസൻ മൗലവി പ്രസംഗിച്ചതാ ഫൈസൽ മുസ്ലിയാരെ ഇൽഹാമ കൊണ്ട് മറുപടി പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇൽഹാമിലൂടെയാണ് പലപ്പോഴും അദ്ദേഹം നൽകാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെ ഇൽഹാമാണെന്നാ. നമ്മുടെ പകര ഹസനിക്ക് പകരം ചേർക്കാൻ പറ്റും. ഏയ് പകര ഹസനുണ്ടല്ലോ, കന്തപുരം അറിയാതെ അള്ള ഒന്നും ചെയ്യുകയില്ല എന്ന് പ്രസംഗിച്ച ആ പകര ഹസനിക്ക് പകരം വെക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉസൻ മൗലവി മാറിയേ. അള്ളാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് അഥവാ അബൗദികമായ ജിന്നിനോട് സഹായം തേടിയാൽ ചെറുക്കല്ല എന്ന് മഹാനായ അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വ്യാഖ്യാനം നൽകണം, പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ആ സഹാബിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അതേ അബൗദികമായ ജിന്നിനോട് സഹായം തേടിയാൽ ചിറുക്കല്ല എന്ന വാദം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ട്, അത് ഇമാം ഖുർത്തുബിക്കുമുണ്ട്, അത് ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ച നുണ എഴുന്നള്ളിച്ച ആ മുസ്ലിയാരെ ഖുർത്തുബിയുമായി വരാൻ വേണ്ടി മുജാഹിദികൾ വെല്ലുവിളിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായ അബ്ദുറഹ്മാൻ സലഫി മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികൾ വരെ നിങ്ങൾ വിളിക്കുകയാണ്, വരൂ വരൂ വരൂ, അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചവരെ വരൂ.